കൊറോണ കാലത്ത് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത ഈ ഊരിലെ കുട്ടികൾക്ക് അനുഗ്രഹമാവുകയാണ് ഈ പഠന വീട്. വയനാട് ബത്തേരി കൈവട്ടമൂല മണൽവയൽ കാട്ടുനായ്ക്കൂരിലെ കുട്ടികളുടെ പഠനം പലപ്പോഴും പാതിവഴിയിലാണ്. ബീനാച്ചി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഈ ഊരിലെ കുട്ടികൾക്ക് മഴ കനത്താൽ മാസങ്ങളോളം പുറത്തിറങ്ങാൻ സാധിക്കില്ല. കൊറോണ കാലം ഇവരുടെ പഠനം കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഈ അവസരത്തിലാണ് ഊരിലെ അമ്മാളുമമ്മ പഠന വീടൊരുക്കാൻ സ്വന്തം സ്ഥലം വിട്ടു നൽകിയത്. ഊരിലെ കുട്ടികൾ പഠിച്ചു വളരണമെന്ന അതിയായ ആഗ്രഹമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ഞങ്ങൾക്ക് സ്വന്തം ഫോറസ്റ്റുകാർ അളന്നു തന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ വിട്ടുവീഴ്ചക്കും വിൽക്കാൻ അതിനൊന്നും പറ്റില്ല, ഒരു മരങ്ങൾ വരെ മുഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു വീടിനെ മാത്രം ഞങ്ങൾക്ക് ഇവിടെ ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് ഇച്ചൊരു സ്ഥലം തന്നത്. ഞങ്ങൾക്ക് പണ്ട് ഇവിടെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പഠന വീട് മക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു. എൻ്റെ മനസ്സിൽ എങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഞാൻ കൊടുത്തത്, ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ മനസ്സിൽ മക്കൾ പഠിച്ച് വളരട്ടെ. ഈ കോവിഡ് കാലത്ത് ഈ മക്കൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ ചോദിച്ച് വന്നപ്പോൾ ഞാൻ ഒരു പഠന വീടിനുള്ള സ്ഥലം ഞാൻ കൊടുത്തു. 4 സെൻറ് ആയിരിക്കും, എത്ര പറയാനുള്ളു. പിന്നെ അതേമാതിരി ഈ മക്കൾ പഠിക്കുന്നില്ല, ഈ മക്കൾ എന്ത് ചെയ്താൽ പോവില്ല. അപ്പം ഞങ്ങൾക്ക് എനിക്ക് തോന്നി ഈ മക്കളെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഇവിടെ തന്നെ പഠിച്ച് ഉയരത്തിൽ എത്തുമെന്നാണ് എൻ്റെ മനസ്സ്. അപ്പം അങ്ങനെ ഞാൻ ഇവിടുത്തെ മക്കൾ, കുറേ മക്കളുണ്ടല്ലോ, ഇപ്പം 10-15 മക്കളുണ്ട്. ഇപ്പോൾ ഒരു 10-45 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്ഥലം ലഭിച്ചതോടെ സ്കൂൾ PTA അധ്യാപകരും ഒത്തൊരുമിച്ച് മനോഹരമായ പഠന വീടൊരുക്കുകയായിരുന്നു. ഊരിലെ കുട്ടികളുടെ പഠന സൗകര്യത്തിന് എങ്ങനെ വഴിയൊരുക്കുമെന്ന് കരുതി ആശങ്കയിലായിരുന്ന അധ്യാപകർക്ക് ആശ്വാസമാവുകയായിരുന്നു അമ്മാളുമമ്മയുടെ ഭൂമിദാനം. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടത്തേക്ക് ഒരു വഴിയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഏകദേശം 40 കുട്ടികൾ സ്കൂളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് TV കാണാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് PTA ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പഠന വീട് ഉണ്ടാക്കിയെടുത്തത്. ഊരിൽ തന്നെ പഠന വീടൊരുങ്ങിയതോടെ കുട്ടികൾ സന്തോഷത്തിലാണെന്നും അവർക്ക് ആസ്വദിച്ച് പഠിക്കാനുള്ള അവസരമാണിതെന്നും അധ്യാപകരും പറയുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം 38 കുട്ടികളോളം ഉണ്ട്. ഒരു ഡിഗ്രിക്കാരനും രണ്ട് പ്ലസ് വൺകാരനും ഒരു +2 ഉണ്ട്. കൂടാതെ 10th, 8th, 9th ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ 1 മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അങ്ങനെ ഏകദേശം 38 കുട്ടികളുണ്ട്. ഇനി മഴക്കാലം ഒറ്റപ്പെടുത്തിയാലും ഈ ഊരിലെ കുട്ടികൾ പഠിക്കും. അമ്മാളുമമ്മയുടെ കരുതലിൽ തനിക്കുണ്ടായ പോലൊരു നിരക്ഷരമായ ഭൂതകാലം തൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകരുത് എന്ന ഒരമ്മയുടെ കരുതലാണിത്. വയനാട്ടിൽ നിന്നും ജിതിൻ ജോസിനൊപ്പം ഹരീഷ് നാരായൺ, ജനം.